മലയാളത്തിലെ എക്കാലത്തെ മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ആറാം തമ്പുരാൻ. മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് ഒരുക്കിയ ആറാം തമ്പുരാൻ 1997 തിയേറ്ററുകൾ ഇളക്കി മറിച്ച ചിത്രമായിരുന്നു. ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ആ ചിത്രം മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്നായിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ട്. 8 ചിത്രങ്ങളാണ് ഈ കൂട്ടുകെട്ടിൽ പിറവിയെടുത്തത്. 1997 പുറത്തിറങ്ങിയ ആറാം തമ്പുരാന് വേണ്ടിയാണ് ഇവർ ആദ്യമായി ഒരുമിച്ചത്. രാഷ്ട്രീയ നായകന്മാരുടെ ഗർജനവും തീപ്പൊരി ഡയലോഗുകളുമായിരുന്നു ഷാജി കൈലാസിന്റെ സ്ഥിരം ശൈലി. എന്നാൽ മോഹൻലാലിനെ മുൻനിർത്തി ഒരു ചിത്രം ഒരുക്കുമ്പോൾ പതിവ് ശൈലി മാറ്റിപ്പിടിക്കണമെന്ന് സംവിധായകൻ അന്നേ മനസ്സിൽ കരുതിയിരുന്നു. ശുദ്ധ സംഗീതത്തെ മുൻനിർത്തി ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ചിത്രം, അതായിരുന്നു സംവിധായകന്റെ പ്ലാൻ. സംവിധായകന്റെ മനസ്സ് മനസ്സിലാക്കി രഞ്ജിത്ത് അതിനനുസരിച്ച് തിരക്കഥ തയ്യാറാക്കുകയും ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷിന്റെ സംഗീതം. ആറാം തമ്പുരാൻ എന്ന ചിത്രം ഇത്രയും വലിയ ഹിറ്റ് ആകാൻ ഒരു കാരണമുണ്ട്. ചിത്രത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ തിരക്കഥാകൃത്ത് രഞ്ജിത്തിന്റെ ഒരു വാശിയുണ്ട്. 1993 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് ദേവാസുരം. മോഹൻലാൽ, രേവതി, നെടുമുടി വേണു, ഇന്നസെന്റ് എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് സിബി മലയിലിന്റെ സംവിധാനത്തിൽ മായാമയൂരം ഒരുങ്ങുന്നത്. മോഹൻലാൽ, രേവതി, ശോഭന, തിലകൻ, സുകുമാരി എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 1993 പുറത്തിറങ്ങിയ മായാമയൂരത്തിന് ശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് രഞ്ജിത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. സംവിധായകൻ കൈലാസുമായി പുതിയൊരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ പുതിയ തിരക്കഥ ഒരുക്കുമ്പോൾ മായാമയൂരത്തിന്റെ പരാജയം രഞ്ജിത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മായാമയൂരം പോലൊരു കഥയൊരുക്കാൻ രഞ്ജിത്തിന് താല്പര്യമില്ലായിരുന്നു. അതുപോലെ സംവിധായകൻ ഷാജി കൈലാസിനും തിയേറ്ററുകൾ ഇളകിമറിയുന്ന ഒരു ചിത്രമായിരുന്നു ആവശ്യം. അങ്ങനെയാണ് 1997 ആറാം തമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോഹൻലാൽ മഞ്ജുമാരൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ആറാം തമ്പുരാൻ. കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാനെയും ഉണ്ണിമായി എന്ന കുശുമിപ്പെണ്ണിനെയും പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി ഇരുവരും ഒന്നിച്ചെത്തുന്ന ഒടിയൻ എന്ന ചിത്രമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.